പ്രിയമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സുഹൃത്തുക്കളെ, എൻ്റെ ഏറ്റവും പുതിയ ചിത്രം ആകാശഗംഗ 2 റിലീസിനൊരുങ്ങുകയാണ്. ടെക്നിക്കലായിട്ട് കുറേയധികം വർക്കുകൾ ഉള്ളതിനാൽ, ഗ്രാഫിക്സിലും അറ്റ്മോസിൻ്റെ സൗണ്ട് എഫക്ട്സിലും മറ്റും വർക്കുള്ളതിനാൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് റിലീസ് ചെയ്യാനായില്ല. ഒരു മാക്സിമം വന്നാൽ ഒരു 1.5 മാസത്തിനകം ചിത്രം തിയേറ്ററുകളിലെത്തും. നിങ്ങൾക്കറിയാം, ആകാശഗംഗയുടെ ഫസ്റ്റ് പാർട്ട് 1999 റിലീസ് ചെയ്തതാണ്. അന്നതൊരു ട്രെൻഡ് സെറ്ററായിരുന്നു. ഒരു ഹൊറർ സിനിമയുടെ, ഒരു ഹൊറർ കോമഡിയുടെ എല്ലാ അർത്ഥത്തിലുള്ളൊരു വിജയം കൈവരിച്ച ഒരു സിനിമയായിരുന്നു ആകാശഗംഗയുടെ ഫസ്റ്റ് പാർട്ട്. ഈ ചിത്രത്തിൽ ആകാശഗംഗയുടെ സെക്കൻഡ് പാർട്ടിൽ അന്ന് ദിവ്യ ഉണ്ണിയുടെ, റിയാസ് എന്ന് പറയുന്ന നായകൻ്റെയും ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന നായികയുടെയും അവരുടെ പ്രണയ ബന്ധം സക്സസ് ആകുന്ന ഒരു സ്ഥിതിയിലാണ് ആ പടം തീരുന്നത്. ഇന്ന് ദിവ്യ ഉണ്ണിക്ക് ജനിച്ച കുട്ടിക്ക് 20 വയസ്സുള്ളപ്പോൾ, അതായത് 99 ശേഷം, ഇപ്പോൾ 2019 ആകുമ്പോൾ 20 വയസ്സുള്ളപ്പോൾ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ആകാശഗംഗ 2 നമ്മൾ അവതരിപ്പിക്കുന്നത്. അന്ന് ആകാശഗംഗ ആദ്യത്തെ പാർട്ട് അവതരിപ്പിക്കുമ്പോൾ അന്ന് ഈ പറയുന്ന സൗണ്ട് എഫക്ട്സോ DTSഓ അല്ലെങ്കിൽ CGക്ക് ഇത്ര വലിയ ഒരു സാധ്യതയൊന്നും ഇല്ലായിരുന്നു. ടെക്നിക്കലായിട്ട് കൂടുതൽ സാധ്യത ഇന്നുണ്ട് എന്ന് മാത്രമല്ല, ഇന്നത്തെ പുതിയ തലമുറയ്ക്കൂടി ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഹൊറർ ചിത്രം അവതരിപ്പിക്കുകയാണ്. അതിൽ നായികയായിട്ട് വന്നിരിക്കുന്നത് ബോംബെയിൽ താമസമുള്ള മലയാളിയായ വീണ നായരാണ്. 19-കാരിയായ വീണ നായർ, എനിക്ക് തോന്നുന്നു വളരെ ടാലൻ്റുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഈ പറയുന്ന ഇതിനകത്തെ ആരതി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാൻ പറ്റിയത്. ഒത്തിരി അഭിനയ സാധ്യതകളുള്ള ഒരു ക്യാരക്ടറാണ്. MBBSന് പഠിക്കുന്ന സ്റ്റുഡൻസാണ് ശ്രീനാഥ് ബാസി, വിഷ്ണു ഗോവിന്ദ്, ആരതി. അവരുടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടാണ്, ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് ഹരീഷ് കണാരൻ ചെയ്യുന്നത്. അവിടുത്തെ അനാട്ടമി പ്രൊഫസറാണ് സലിംകുമാർ. ഇവിടെ കോവിലകത്തെ, ഈ മാണിക്കശ്ശേരി കോവിലകത്തോട്ട് വന്നാൽ അവിടുത്തെ കാര്യസ്ഥനായിട്ട് ഇപ്പോൾ, പണ്ട് ശിവജി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടിയാണ്. പ്രവീണയും ടിസ്നീഹാനുമാണ് അവിടുത്തെ ഓപ്പോൾ എന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടറാണ് പ്രവീണ ചെയ്യുന്നത്. ആദ്യ സിനിമയിലെ നായകൻ റിയാസ് ഇവിടെ ഈ നായികയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നു. അതുപോലെ തന്നെ രമ്യാകൃഷ്ണൻ്റെ ക്യാരക്ടർ, രമ്യാകൃഷ്ണൻ മേപ്പാടൻ എന്ന് പറയുന്ന രാജൻ ബി ദേവ് അഭിനയിച്ച അന്നത്തെ ഏറ്റവും പ്രശസ്തമായ ക്യാരക്ടർ ഉണ്ടായിരുന്നു, നമുക്കറിയാം. അദ്ദേഹത്തിന് പകരം വരുന്ന ഒരു ക്യാരക്ടർ എന്ന് വേണേൽ പറയാം. അത് വരുന്നത് ഹരീഷ് പേരടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായ ഒരു സാത്വികനായ മാന്ത്രികനായിട്ട് വരുന്നത്. രമ്യാകൃഷ്ണൻ വരുന്നത് അമേരിക്കയിലൊക്കെ പോയി സൈക്കോളജിയിലൊക്കെ ഒത്തിരി ഡിഗ്രിയൊക്കെ എടുത്ത്, ദൈവശാസ്ത്രത്തിലൊക്കെ ഒത്തിരി ഡിഗ്രിയൊക്കെ എടുത്ത് ഇന്ന് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരു യുവതിയായിട്ടാണ് രമ്യാകൃഷ്ണൻ്റെ ക്യാരക്ടർ. തികച്ചും വ്യത്യസ്തമായിട്ട്, എന്നാൽ ആകാശഗംഗയുടെ ആ തുടർച്ച ഒട്ടും വിട്ടുപോകാതെ ഹൊററും കോമഡിയും കൂട്ടിക്കലർത്തിയ ചിത്രമാണ് ആകാശഗംഗ 2. ഇപ്പോൾ ടീസർ ഇറങ്ങിയപ്പോഴും അതുപോലെ തന്നെ ആകാശഗംഗയുടെ പോസ്റ്ററിനൊക്കെ വലിയ സ്വീകരണമാണ് എനിക്ക് ഓൺലൈനിലൊക്കെ കിട്ടുന്നത്. പക്ഷേ എൻ്റെ ചില സുഹൃത്തുക്കൾ യക്ഷി ഞാനും പോലെ വരരുത് എന്നൊക്കെ പറഞ്ഞ് കമൻ്റിട്ട് എവിടെയെങ്കിലും വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ, പറ്റുമെങ്കിൽ വേദനിപ്പിക്കുന്നൊരവസ്ഥ ഞാൻ കണ്ടു. അവർക്കൊരു അവരോടുകൂടി ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ മലയാള സിനിമയിൽ വന്നിട്ട് 10-29 വർഷമായി. ഒത്തിരി നല്ല സിനിമകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, മോശം സിനിമകളും എൻ്റെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരാളെ കയ്യും കാലും കെട്ടിയിട്ടിട്ട്, ചങ്ങലക്കിട്ടിട്ട് എന്നിട്ട് അവിടെ നടക്കാൻ പറയുക, എന്നിട്ട് നടക്കുമ്പോൾ അത് നടപ്പ് ശരിയായില്ല, കൈ വീശൽ ശരിയായില്ല എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ പറയുന്ന എൻ്റെ കഴിഞ്ഞ 2008-നും 2018-നും ഇടയിലുള്ള ചില ചിത്രങ്ങളെ എടുത്തിട്ട് എൻ്റെ സിനിമകളെ കമ്പയർ ചെയ്യുന്നത്. അതൊരു മനഃപൂർവ്വം ഇപ്പോഴും എന്നോട് എന്തൊക്കെയോ ദേഷ്യമുള്ള ചില സുഹൃത്തുക്കളുണ്ടെന്നുള്ളതിന് തെളിവാണ്. കാരണം ഒരു ടെക്നീഷ്യനും ഇല്ലാതെ ഒരു സീനെടുക്കുന്നതിനിടയിൽ 3 ക്യാമറമാന്മാരെ, പുതിയ പിള്ളേരെ, സീനിയർ ആൾക്കാരല്ല, പുതിയ പിള്ളേരെ പോലും തരാതെ, ഒരു എക്യുപ്മെൻ്റ് ഇല്ലാതെ ഒരു ദിവസം തന്നെ 3 സ്ഥലത്തു നിന്ന് 3 ക്യാമറ വരുത്തുക, അവസാനം കയ്യിൽ കിട്ടിയ ക്യാമറയ്ക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരിക,
അങ്ങനെ ഒരു സാങ്കേതിക സംവിധാനങ്ങളും കിട്ടാതെ മലയാള സിനിമ വിനയം ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ചെയ്തേ അടങ്ങൂ, എൻ്റെ ജീവിതമാണ് സിനിമ, അതിനൊരു അതിനോടുള്ള എൻ്റെ ഒരു ത്വര അടങ്ങില്ല, ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു സിനിമ ചെയ്യുക. അപ്പോൾ ആ സിനിമ പെർഫെക്ഷൻ ഇല്ലായിരുന്നു, ആ സിനിമയ്ക്ക് ഇന്ന കളറിങ്ങിൻ്റെ പ്രശ്നമുണ്ട് അല്ല ക്യാമറയുടെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാം. പക്ഷേ ഞാനത് എങ്ങനെ എടുത്തു, ഏത് സാഹചര്യത്തിൽ നിന്ന് ആ സിനിമ എടുത്തു, അത്തരം സാഹചര്യത്തിൽ നിന്ന്, അതിനകത്ത് എഴുതിയ ചില സുഹൃത്തുക്കൾ എനിക്ക് ഒന്ന് രണ്ട് ഡയറക്ടേഴ്സിനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു, അവരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഇത്തരം ഒരു സാഹചര്യത്തിൽ യക്ഷി പോയിട്ട് ഒരു ഈനാം പേജിയെങ്കിലും എടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, ഞാൻ ചോദിക്കാൻ, ഈ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് അത്തരം ഒരു കൈയും കാലും ചങ്ങലക്കിടുന്ന ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് പറ്റില്ല, നമുക്ക് എഴുതാൻ പറ്റില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ഒരു ഫൈറ്റ് മാസ്റ്റർ മാഫിയ ശശി എൻ്റെ സെറ്റിലോട്ട് വരുന്നതിനിടയിൽ ഈ പറയുന്ന സംവിധായക സംഘടനയിലെ ഒരു നേതാവ് അദ്ദേഹത്തെ ഒരു കാര്യം പറയട്ടെ എന്ന് വിളിച്ചിട്ട് അയാളുടെ കാർക്കേറ്റി കൊണ്ട് പോവുകയാണ്. അവരോടൊന്നും എതിർക്കാൻ ഇവർക്ക് പറ്റില്ല. വലിയ മേഖലയിലുള്ള സിനിമ മുഴുവൻ ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ എങ്ങനെ എതിർക്കാൻ പറ്റും? ഞാനതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, ഒത്തിരി വലിയ സംസാരവും ഇതൊക്കെ വിനയൻ്റെ ഭാഗത്ത് എന്തോ തെറ്റണമെന്ന് ചിന്തിച്ച ജനങ്ങൾ പോലും ഉണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ, മറുഭാഗത്ത് വലിയ മഹാമേരിക്കൾ, ഒടുവിൽ ഞാൻ കേരള ഹൈക്കോടതിയിലും അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷനിലും ഒക്കെ പോയി എൻ്റെ ഭാഗം ശരിയാണെന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അതിനകത്തുള്ള പല സുഹൃത്തുക്കൾ പോലും, കാരണം ഒരു ചെറിയ വിഭാഗത്തിൻ്റെ, ചെറിയ വിഭാഗം സംവിധായകരുടെ, ടെക്നീഷ്യന്മാരുടെ, ഒന്നോ രണ്ടോ നടന്മാരുടെ വൈരാഗ്യ ബുദ്ധിയാണ് അത്, അവർ ശരിക്കും ഉപയോഗിച്ച് ഇൻഡസ്ട്രി മൊത്തം അവർ സ്വാധീനിച്ചിട്ട് എനിക്കെതിരെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന് എന്നെക്കൊണ്ട് കൈയും കാലും പൂട്ടിയൊരവസ്ഥയിൽ അതിന് നിൽക്കാതെ ഈ സെൻസർ സർട്ടിഫിക്കറ്റിനാണേലും മറ്റെല്ലാത്തിനാണേലും ഞാൻ ഫൈറ്റ് ചെയ്ത് തെളിയിച്ച സിനിമകളാണ്, നിങ്ങൾ ആ സിനിമകളെ എടുത്തിട്ടാണ് എൻ്റെ സിനിമകളെ ഇപ്പോൾ മോശമാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ വലിയ കഷ്ടമാണ്. കാരണം അത്രയും വലിയ ഒരു വൈര്യനിര്യാതന ബുദ്ധി എന്നോട് വേണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. സത്യത്തിൻ്റെ ഭാഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ, നിലപാടുകളിൽ നമുക്ക് മാറ്റമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിജയം കൈവരിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇട്ടിട്ട് പോയാൽ ഈ പറയുന്ന ഒരു കോംപ്രമൈസ്, ഒന്ന് പോയി സോറി പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നിരിക്കാം. ചില സംവിധായകർ മാത്രം വിനയനെ എതിർത്തുകൊണ്ട് അവർക്ക് ചില അപകർഷങ്ങൾ കിട്ടുമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം ഉണ്ടാക്കിയ ഒരു വലിയ ഒരു അപവാദത്തിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയിൽ അതിന് പോയിട്ട് ഒരു വിഭാഗത്തിൻ്റെ അടുത്തൊരു സോറി പറഞ്ഞു നിന്നിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എൻ്റെ നിലപാട് ശരിയായിരുന്നു, അന്ന് ഞാനെടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്നെൻ്റെ മനസ്സാക്ഷിക്ക് തോന്നുകൊണ്ടാണ് ഞാനങ്ങനെ നിന്നത്. നമ്മൾ മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകാറില്ല, ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തുമില്ല. കുറഞ്ഞ പക്ഷം മരിക്കാൻ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെ നമ്മൾ വഞ്ചിച്ചിട്ടില്ല, കാര്യം കാണാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സാധ്യത്തിന് വേണ്ടി നമ്മൾ എല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മൾ പൊട്ടം കളിക്കുന്ന അവസ്ഥ ജീവിതത്തിൽ നിന്നിട്ടില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ നിലപാടുകളിൽ നിന്നു, അത് ജനം അംഗീകരിച്ചു, ഇന്ത്യയിലെ നിയമം അംഗീകരിച്ചു, എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ആകാശഗംഗ എന്ന് പറയുന്ന സിനിമ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത സിനിമയാണ്, അത് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ഈ വിലക്കൊക്കെ തീർന്ന് ഞാൻ ആദ്യം വന്ന സിനിമ ചാലക്കുടിക്കാരൻ ചങ്ങാതി, നിങ്ങൾക്കറിയാം വലിയ വിജയകരമായിട്ടോടിയൊരു സിനിമയാണ്. ആ സിനിമയിലും ഞാനൊരു പുതിയ ചെറുപ്പക്കാരനെയാണ് നായകനായിട്ട് അവതരിപ്പിച്ചത്. അയാൾ ഇന്ന് മലയാള സിനിമയിൽ തിരക്കുള്ള ആർട്ടിസ്റ്റാണെന്നുള്ള കാര്യം എൻ്റെ സുഹൃത്തുക്കൾ ഓർക്കണം. അപ്പോൾ ഞാൻ മണിയോടുള്ള എൻ്റെ ആരാധനയും മണിയോടുള്ള എൻ്റെ സ്നേഹവും അല്ലെ മണിയോടുള്ള എൻ്റെ ആദരവും ഒക്കെ പ്രകടിപ്പിച്ചതിനപ്പുറത്തേക്ക് ഒരു പുതിയ ചെറുപ്പക്കാരനെ കൂടി മലയാള സിനിമയിലോട്ട് കൊണ്ടുവരാൻ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലൂടെ കഴിഞ്ഞു. അന്നും ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ചെറിയ വിഭാഗം ഇത്തരം ചില കമൻറ്റുകൾ ഇടുമായിരുന്നു. എനിക്ക് പറയാനുള്ളത്, സിനിമ വന്നിട്ട് സിനിമ എന്താണെന്ന്, അതിനെ ആ സിനിമ കൊള്ളാമെങ്കിൽ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ആ സിനിമയ്ക്ക് മോശവശങ്ങളുണ്ടെങ്കിൽ വിമർശിക്കാം, കുഴപ്പമില്ല, കുറ്റവും കുറവും എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞാൻ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല, നമുക്ക് വീണ്ടും സിനിമയിലോട്ട് വരാം. ഈ സിനിമ തീർച്ചയായിട്ടും എൻ്റെ കരിയറിൽ ഈ പറയുന്ന ഞാൻ ഡിഫറെൻ്റ് പാറ്റേണിലുള്ള ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഹൊറർ ചെയ്തിട്ടുണ്ട്, ഫാമിലി ചെയ്തിട്ടുണ്ട്, ആക്ഷൻ ചെയ്തിട്ടുണ്ട്, സത്യവും ദാദാസാഹിബും രാക്ഷസ രാജാവും ഒക്കെ പോലുള്ള ആക്ഷൻ ചെയ്തിട്ടുണ്ട്, പക്ക കല്യാണ സൗന്ദര്യം പോലുള്ള കോമഡി ഫിലിം ചെയ്തിട്ടുണ്ട്, വാസന്തിയൊക്കെ പോലുള്ള വളരെ ഡൗൺ ടു ദി എർത്തായിട്ടുള്ള കഥകൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഹൊറർ ചെയ്യുക എന്നുള്ളത് ഒരു നമുക്കൊരു ഫ്രീഡം ഉണ്ട്, ഫാൻറ്റസി ചെയ്യുക എന്നുള്ളത് അതിൽ നമുക്ക് എങ്ങനെ വേണേൽ പറയാൻ പറ്റും. അപ്പോൾ അത്തരം ഫ്രീഡം എടുത്തുകൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന ചിത്രമാണ് ഈ ആകാശങ്ങാട്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാണണം, അനുഗ്രഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.